ദൃശ്യം ത്രീയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരെല്ലാം ചർച്ച ചെയ്യുന്നത്. ദൃശ്യം ത്രീ സംഭവിക്കുമോ എന്നത് തന്നെ. ഇതിനിടയ്ക്കായിരുന്നു ദൃശ്യം ത്രീയെ കുറിച്ചുള്ള ചില സൂചനകൾ ദൃശ്യം ടൂവിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്ന ജിത്തു ജോസഫിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. ഫിലിം ക്യാമ്പയിനിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജിത്തു ജോസഫിന്റെ ഈ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിൽ ചില കാര്യങ്ങൾ എടുത്തു സൂചിപ്പിച്ചു. സായികുമാറിന്റെ കഥാപാത്രവുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ ഒരു കാര്യങ്ങൾ. ദൃശ്യം മൂന്നുമായി കണക്ട് ചെയ്യുന്നത് ഇതിൽ നിന്നായിരിക്കാം എന്ന രീതിയിലായിരുന്നു പറച്ചിലുകളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ജിത്തു ജോസഫ് ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊറോണയും ലോക്ഡൌണും ആയത് കാരണം എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജിത്തു ജോസഫ് എന്ന തിരക്കഥാകൃത്ത് സംവിധായകൻ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആരാധകരെ വലിയ രീതിയിൽ ആകർഷിച്ചതും. മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ ജിത്തു ജോസഫ് ദൃശ്യം ടൂവിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പുതിയ ചിത്രത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുമ്പോഴാണ് അദ്ദേഹം പുതിയ എഴുത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മഴ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഇരുന്ന് തിരക്കഥ എഴുതുന്നതാണ് വീഡിയോ. എഴുതുവാനുള്ള പെർഫെക്റ്റ് മൂഡ് എന്ന കുറിപ്പോടെയാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ജിത്തു ജോസഫിന്റെ പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. മിക്കവർക്കും അറിയേണ്ടത് ഒന്ന് തന്നെ, ദൃശ്യം ത്രീയുടെ തിരക്കഥയാണോ എഴുതുന്നത് എന്ന്. എന്തായാലും ജിത്തു ജോസഫ് ഇതിനൊന്നും മറുപടി തന്നില്ലെങ്കിലും ആരാധകരും സിനിമാ പ്രേമികളെല്ലാം ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും. ദൃശ്യം ത്രീ മഴ നനഞ്ഞു വരുന്ന ജോർജ് കുട്ടി കട്ട വെയിറ്റിംഗ്. നെക്സ്റ്റ് പാർട്ടിനായിട്ടുള്ള വെയിറ്റിംഗ് ആരാധകർ ഓരോ ആൾക്കാരും പറയുന്നത് ഇത് തന്നെ. കൂടാതെ മൈബോസ് പോലൊരു നല്ല കോമഡി ചിത്രത്തിനായി കാത്തിരിക്കുന്നു എന്ന് പറയുന്നവരും കുറവൊന്നുമില്ല. എന്തായാലും ദൃശ്യം ത്രീയെ കുറിച്ച് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. സാർ ക്ലൈമാക്സിലെത്തിയോ, എന്താണ് എഴുതുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരവധി വന്നുകൊണ്ടേയിരിക്കുന്നു. 2007 ഡിറ്റക്റ്റീവ് എന്ന സിനിമയിലൂടെയാണ് ജിത്തു ജോസഫ് സിനിമാ രംഗത്ത് എത്തുന്നത്. തുടർന്ന് മമ്മി ആൻഡ് മീ, മൈ ബോസ് തുടങ്ങിയ സിനിമകൾ ചെയ്തു. 2013 അദ്ദേഹം ഒരുക്കിയ മെമ്മറീസ് എന്ന ചിത്രം ഏറെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി. ആ വർഷം അവസാനം തന്നെ അദ്ദേഹം ദൃശ്യത്തിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗമായ ദൃശ്യം ടൂ ആണ് അദ്ദേഹം അവസാനമായി ഒരുക്കിയ ചിത്രം. അത് ലോകശ്രദ്ധ നേടുകയും ചെയ്തു. ഇനി ദൃശ്യം ത്രീ തന്നെ എന്ന് ആരാധകരും ഉറപ്പിക്കുകയാണ്.